അവൾ ഉരുട്ടി എന്റെ നേർക്ക് നീട്ടിയത് അവളുടെ സ്വന്തം പിണ്ടച്ചോറ. അവളുടെ കാലദോഷം തുടങ്ങിക്കഴിഞ്ഞു. അവളെ കൊല്ലാക്കൊല ചെയ്യാതെ അടങ്ങില്ല ഈ രാജേശ്വരി. നല്ല ഭംഗിയുണ്ടല്ലോ. ആ നാളെ കൊടുക്കാനുള്ള വർക്ക് ഓർഡർ. അയ്യോ ആണോ, ഇനി എത്രണ്ണുണ്ട്? ഇതും കൂടി ആയാ തീർന്നു. എന്റെ ചേച്ചി ആള് സ്മാർട്ട് അല്ലേ. മതി മതി കൊഞ്ചിയത്, ഇരുന്ന് നേരം കളയാതെ എഴുന്നേറ്റ് പോയി വേഷം മാറ. അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്ന ചേച്ചിക്ക് എന്താ? എന്റെ സ്വാതി, പരീക്ഷ അടുത്ത് വരിക. അത് കഴിഞ്ഞ് നീ ഇത്തിരി നേരമല്ല മുഴുവൻ നേരം ഇവിടെ വന്നിരുന്നു, ഞാനൊന്നും പറയില്ല. പക്ഷെ പരീക്ഷ തീരുന്നത് വരെ പഠിക്കാനുള്ള നേരം കളയാൻ ഞാൻ സമ്മതിക്കില്ല. മിടുക്കിയ നീ, ഒന്ന് നന്നായി മനസ്സ് വെച്ച ഫസ്റ്റ് റാങ്ക് ഉറപ്പാ. പക്ഷേ ചേച്ചി, ഞാനിതുവരെ സെമിസ്റ്റർ ഫീ അടച്ചിട്ടില്ല. സെമിസ്റ്റർ ഫീ എക്സാം ഫീ അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. എന്നാ അടക്കണ്ടേ? മറ്റന്നാളെ ലാസ്റ്റ് ഡേറ്റ്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് 25,000 രൂപ അടക്കണം. എന്റെ കൃഷ്ണ, 25,000 രൂപയോ? എനിക്ക് വേണ്ടി എന്റെ ചേച്ചി ഇങ്ങനെ ഭാരം വലിക്കുന്നത് കാണുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. ചേച്ചിക്ക് വലിയൊരു ബാധ്യത എന്ന് എനിക്കതറിയാം. എന്റെ മോളും, നീ എനിക്ക് ഭാരവും ബാധ്യതയൊന്നുമല്ല. ഞാൻ നിന്റെ ചേച്ചി മാത്രമല്ല, അമ്മയും കൂടിയാണെന്നുള്ള കാര്യം എന്റെ മോള് മറന്നു പോകുന്നതുകൊണ്ടാ ഇങ്ങനൊക്കെ തോന്നുന്നത്. എന്റെ കടമയാണ് ഞാൻ ചെയ്യുന്നത്, ഏതൊരമ്മയ്ക്കും മക്കളോടുള്ള കടമ. നമ്മുടെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും സ്നേഹം കിട്ടില്ലായിരുന്നു. എന്നെ ചേച്ചി എന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ഒരമ്മയും മക്കളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം കരയാൻ ഒരു കാരണം വേണ്ട. ഈ പെണ്ണിന് പിന്നെ ഫീസിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. നമുക്ക് മാഷമ്മാവനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. നീ എന്താ മോളെ പറയുന്നത്? കിട്ടുന്ന ചെറിയ പെൻഷൻ തുകയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആ പാവത്തിന്റെ കയ്യില് ഇത്രയും പണം എവിടുന്ന് വരാനാ? ശരിയാ, വെറുതെ ചോദിച്ച മാഷമ്മാവനെ കൂടി സങ്കടപ്പെടുത്താന്നല്ലാതെ. ദേ ഇങ്ങോട്ട് നോക്കേ, നീ തൽക്കാലം പഠിക്കുന്ന ജോലി മാത്രം ചെയ്താൽ മതി, വേറൊന്നും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ മറ്റെന്നാ ഫീസ് അടച്ച പോരെ, അതിനുള്ള വഴിയൊക്കെ ഈ ചേച്ചി കണ്ടിട്ടുണ്ട്. ശരിക്കും പിന്നല്ലാതെ. ആ ചെല്ലു ചെല്ലു, ചെന്നിരുന്ന് പഠിക്കാൻ നോക്കിയ ചില്ലടി പെണ്ണേ. ₹25,000.
എന്റെ കൃഷ്ണ, സ്വാതിയുടെ ഫീസ് അടയ്ക്കാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ. നേരെ എത്രയെന്നറിയോ? വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കൂ. വേണ്ടിട്ട് ഉറങ്ങിക്കോ, എനിക്ക് ഉറക്കം വരുന്നില്ല. രാജേശ്വരി, ജീവിതമാകുമ്പോ ഇങ്ങനെയൊക്കെയാ. നല്ല അനുഭവങ്ങൾ മാത്രമല്ല, ചിലപ്പോ മോശപ്പെട്ട അനുഭവങ്ങളും നേരിട്ടു വരാം. അങ്ങനെ മോശപ്പെട്ട അനുഭവങ്ങൾ ഏറ്റുവാങ്ങി എനിക്ക് ശീലമില്ല വേണുവേട്ടാ. അങ്ങനെയുള്ള ആളല്ല രാജേശ്വരി. ശരി, സമ്മതിച്ചു. പക്ഷേ അതിന്റെ പേരിൽ ഇങ്ങനെ മനസ്സ് പൊണ്ണാക്കി ഉറക്കം കളഞ്ഞാൽ ആർക്കാ നഷ്ടം? ആരുടെ ആരോഗ്യത്തിനാ ദോഷം? രാജി, ആരോടെങ്കിലും ഉള്ള വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൈവെള്ളയിലൊരു തീക്കനൽ കൊണ്ടു നടക്കുന്ന പോലെ. അത് കൊണ്ടു നടക്കുന്നവർക്കേ ഉള്ളൂ നഷ്ടം. അത് പൊള്ളിക്കുന്നത് അവരവരെ തന്നെയാ. എന്ന വേണുവേട്ട ശ്രദ്ധിച്ചു കേട്ടോ, ഈ തീക്കനൽ ഞാൻ എന്തു വന്നാലും താഴെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെ രാവിലെ അവൻ കാത്തിരിക്കുക. ഞാൻ അവളെ കുറിച്ച് അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞോട്ടെ. പിന്നെ കളി ഞാൻ തുടങ്ങിക്കഴിയുമ്പോ അടിമുടി പൊള്ളാൻ പോകുന്നത് അവൾക്കാ. പൊള്ളി വിറച്ച് നിൽക്കക്കള്ളി ഇല്ലാതെ അവളെന്റെ കാൽക്കീഴിൽ വന്ന് വീഴും. വേണുവേട്ടൻ കണ്ടോ, ചേച്ചി. ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ഫീസ് അടച്ചില്ലെങ്കിൽ. എനിക്കറിയാം സ്വാതി, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. നീ ലേറ്റ് അവതെ പോവാൻ നോക്ക്. എന്റെ ചക്കര ചേച്ചി, പോട്ടെ. ശരി. ഞാൻ ഇന്ന് വരെ പാലിക്കാതിരുന്നിട്ടില്ല. മിടുക്കിയ നമ്മുടെ സ്വാതി, അവളെ ഞാൻ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കും. പക്ഷേ നാളെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പണം എങ്ങനെ ഒപ്പിക്കുമെന്ന്
എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ. എന്താ ചെയ്യ? ആരോടാ ഒന്ന് ചോദിക്ക? ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നോളം നടത്തിച്ചതുപോലെ ഗുരുവായൂരപ്പനൊരു വഴി കാട്ടിത്തരും അല്ലേ അമ്മേ? പറയുമൂർത്തി, കേൾക്കട്ടെ. അറിഞ്ഞിടത്തോളം അതൊരു അപ്പാവി കേസാ മാഡം. അല്ല, അത് ഞാൻ വേറൊന്നുമല്ല, മാഡത്തിനെ പോലെ ഒരാളുടെ ശത്രുത പോലും അർഹിക്കാനുള്ള നിലവാരം ആ പെണ്ണിനില്ലാന്ന് ഞാൻ പറയുകയായിരുന്നു. മതി, ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി മാത്രം പറഞ്ഞാ മതി മൂർത്തി. യെസ് മാഡം. സോ ടെൽ മീ, ഹു ഈസ് ഷീ ആൻഡ് വാട്ട് ഈസ് ഷീ? പേര് സീത എന്നാണ് മാഡം. ആകെയുള്ള ഒരു അഞ്ചെത്തിയ, കോളേജിൽ പഠിക്കുന്നു, സ്വാതി. വേറെ ആരും ഇല്ല. ഓ, എന്ന് വെച്ചാ അവക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല മാഡം. അങ്ങനെ ബന്ധുക്കളെന്ന് പറയാനും ആരുമില്ല. പിന്നെ ആകെ ഉള്ളത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഓടി വരുന്ന ഒരു മാഷ. പണ്ടെങ്ങാണ്ടോ പിള്ളേരെ സ്കൂളിൽ പഠിപ്പിച്ച വകയിലൊരു അടുപ്പമാണ്. ആ മാഷിന്റെ കെയറാഫിൽ ആ പെൺകൊച്ചു അനിയത്തിയും ഒരു വീട്ടിലിപ്പൊ താമസിക്കുന്നത് തന്നെ. അതെന്താ, അയാളുടെ വീടാണോ അത്? അയ്യോ അല്ല മാഡം, അയാളുടെ പരിചയത്തിലുള്ള ഒരു ഫാമിലിയുടേതാ വീട്. അവരങ്ങ് ദുബായിലാ. വീട് വാടകയ്ക്കൊന്നും കൊടുക്കാൻ താല്പര്യമുള്ള കൂട്ടരല്ലെന്നാ അറിഞ്ഞത്. പിന്നെ വീട് അടച്ചു പൂട്ടിയിടണ്ടെന്ന് കരുതിയാവും ആ മാഷിന്റെ വാക്കിലാ തൽക്കാലം അവർക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഓഹോ, അപ്പൊ സ്വന്തമായി കേറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ല അവൾക്ക്. എന്നിട്ടാ ഈ അഹങ്കാരം? എന്തെങ്കിലും ജോലി ഉണ്ടോ അവൾക്ക്? ഉണ്ട് മാഡം, അവളൊരു സാരി ഡിസൈനറാണ് മാഡം. അല്ല, എന്ന് വെച്ചാ വലിയ ഡിസൈനറൊന്നും അല്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പലർക്കും ആവശ്യാനുസരണം വർക്ക് ചെയ്ത് കൊടുക്കും, അത്ര തന്നെ. ഓ, അപ്പോ അഷ്ടയ്ക്ക് പോലും വകയില്ലാത്തവളാണ് എന്നർത്ഥം അല്ലേ മൂർത്തി? അങ്ങനെ അല്ല മാഡം. അല്ലേ? അതെ അതെ, മാഡം പറഞ്ഞത് ശരിയാ. പക്ഷേ ആ കോൺവെന്റ് ജംഗ്ഷനിലെ മംഗള ടെക്സ്റ്റൈൽസിലെ വർക്ക് ഓർഡർ എല്ലാം ആ പെണ്ണാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവളുടെ ഒരു സ്ഥിര വരുമാനം അതാ. ഓ, അവള് ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ തരക്കേടില്ലാത്ത അഭിപ്രായം ഉണ്ട് മാഡം. സോറി മാഡം, അറിഞ്ഞത് പറഞ്ഞേ ഉള്ളൂ. യെസ്, നമുക്കിനി പോകേണ്ടത് അങ്ങോട്ടേക്ക് തന്നെയാണ്. എങ്ങോട്ട് മാഡം? മംഗള ടെക്സ്റ്റൈൽസിലേക്ക്. പുതിയ കഥ അവിടുന്ന് തുടങ്ങേണ്ടത്. അപ്പൊ കണക്കിൽ ഇനിയും ബാക്കിയൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ? ആ പിന്നെ പുതിയ ഓർഡർ കുറച്ച് വന്നിട്ടുണ്ട്, ഹരിതയോട് പറഞ്ഞാ മതി, എടുത്തു തരും, ചെന്നോളൂ. പുതിയ ഓർഡർ വന്നു, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഹരിത, എന്താ? കുറച്ച് കാശ് മറിക്കാനുണ്ടാവോ നിന്റെ കയ്യിൽ?
ഒരു 20,000. അയ്യോ, 1,000 2,000 ആണെ നോക്കായിരുന്നു. ഇത്രയും എൻ്റെ ഇവിടുന്ന സീതേ. അല്ല, എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? അനിയത്തിയുടെ ഫീസ് അടയ്ക്കണം, ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. നാളെയാ ലാസ്റ്റ് ഡേറ്റ്. കഷ്ടമായല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യ്, സാറിനോട് കുറച്ച് പണം അഡ്വാൻസായി ചോദിച്ചു നോക്ക്. തരൂ? അറിയില്ല, എന്തായാലും ചോദിച്ചു നോക്ക്. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ ഈ പറയുന്ന സീതേ? ഇത്രയും വലിയ തുകയൊക്കെ അഡ്വാൻസ് ആയിട്ട് എങ്ങനെ തരാൻ പറ്റും? കുറച്ച് വലുതാണെങ്കിൽ നോക്കാം. പ്ലീസ് സർ, കുറച്ച് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാ എന്റെ അനിയത്തിയുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടിട്ടാ. അല്ലെങ്കിൽ അല്ല മാഡം, എന്താ ഈ വഴിക്ക്? എനിക്കൊരു കസവുസാരി വേണമായിരുന്നു. അയ്യോ, അതിനെന്താ മാഡം? എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല മാഡം, സ്വന്തമായി ഗാർമെന്റ് ബിസിനസ്സും ഫാക്ടറിയും ഒക്കെ ഉള്ള മാഡം എന്റെ ഈ കൊച്ചു കടയിൽ നിന്ന്. ഇവിടുത്തെ ഡിസൈനർ വർക്കിനെ കുറിച്ച് പുറത്ത് നല്ല അഭിപ്രായം കേട്ടു, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. നല്ല ക്വാളിറ്റി സാധനം, അത് നല്ല സ്റ്റഫാ, പുതിയ സ്റ്റോക്കിലുള്ളതാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സർ. എന്താ സർ? അടുത്തിനെ കസവുസാരി ഒന്ന് കാണിച്ചു കൊടുക്ക. ആ, ഏത് റേഞ്ചിലുള്ള വേണം മേഡം? പക്ഷേ ആളറിയാൻ സംസാരിക്കാതെ ബിജു, ഏറ്റവും നല്ലത് കാണിച്ചു. സോറി മേഡം. ആ, വീതി കൂടിയ കസവായിരിക്കണം, ഡിസൈൻ വേണ്ട. ശരി, ദാ മേഡം. ഇത് മതി. ഇതില് എനിക്ക് വേണ്ട ഡിസൈൻ അത്. ഒരു നിമിഷം മേഡം, ഞങ്ങൾ ഡിസൈനർ വിളിക്കാം. സീത, ഒന്ന് വരൂ. മേഡം. ഓ, ഈ കുട്ടിയാണോ നിങ്ങളുടെ ഡിസൈനർ? അതെ മേഡം, ഡിസൈൻ മാഡം പറഞ്ഞോളൂ. മാഡം, മാഡത്തിന് എന്നെ ഓർമ്മയില്ലേ? നമ്മളെ തമ്മിൽ ഇതിനു മുൻപ്. അയ്യോ, ദിവസവും ഒത്തിരി പേരെ കാണുന്നതല്ലേ ഞാൻ.
അങ്ങനെ അങ്ങ് ഓർത്തിരിക്കാൻ പറ്റുമോ? അത് ശരിയാ, വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം. എന്ന് വെച്ച് വെളിച്ചപ്പാട് എല്ലാവരും അറിയണമെന്നുണ്ടോ? അതെ അതെ. എന്താ നിന്റെ പേര്? സീത. ഓ ആ ശരി, എനിക്ക് വേണ്ട ഡിസൈൻ എന്താണെന്ന് ഞാൻ പറയാം. മ്യൂറൽ ടച്ച് ഉള്ള ഒരു ഫാബ്രിക് പെയിന്റിംഗ് സാരിയിലുടനീളം, പിന്നെ വിത്ത് ബീഡ് വർക്ക്. ശരി മാഡം. എത്രയാന്ന് അന്വേഷിച്ച് കൊടുത്തേക്ക് മൂർത്തി. ഓ അത് പിന്നെ സാരിയുടെ വില ഒരു 3000, പിന്നെ വർക്കിന്റെ ഒരു 4000, എല്ലാം കൂടി ഒരു 8 രൂപ അടുപ്പിച്ച് വരും. ആയിക്കോട്ടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പണം ഒരു പ്രശ്നമേ അല്ല. ഈ വർക്ക് ചെയ്യാൻ നീ ആവശ്യപ്പെടുന്നത്ര പണം തരാൻ ഞാൻ തയ്യാറാ. പക്ഷേ എനിക്ക് ഈ സാരി നാളെ വേണ്ടതാ, നാളെ രാവിലെ തന്നെ. അയ്യോ മാഡം, നടക്കില്ല. ഇത്രയും വലിയൊരു ഡിസൈൻ വർക്ക് ചെയ്തെടുക്കാൻ 3-4 ദിവസം എടുക്കും. അയ്യോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം അതെത്രയായാലും ഞാൻ തരും. പക്ഷേ ഈ സാരി നാളെ രാവിലെ 9 മണിക്കകം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രയോജനമില്ല. എന്റെ കെണിയിൽ നിന്ന് അവളെ രക്ഷപ്പെടാൻ പോകുന്നില്ല വേണു കേട്ടോ.